നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ അരിക്കൊമ്പനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ചിന്നക്കനാലിൽ നിന്നും നാടുകടത്തിയ കാട്ടാന അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചു. അരിക്കൊമ്പന്റെ തൊട്ടടുത്ത് ആനക്കൂട്ടമുണ്ടെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. കാട്ടാനയുടെ പുതിയ ചിത്രമടക്കം പുറത്തുവിട്ടിരിക്കുകയാണ്. തേനി ജില്ലയിലെ കമ്പത്ത് നിന്നും പിടികൂടി തിരുനെൽവേലിയിലെ കടുവാ സങ്കേതത്തിലായിരുന്നു ആനയെ തുറന്നുവിട്ടത്. ആനക്കൂട്ടത്തോട് അരിക്കൊമ്പൻ ഇണങ്ങിയിരുന്നു. ഇവയോട് തെറ്റിപ്പിരിഞ്ഞ് ഇപ്പോൾ ഒറ്റയ്ക്കാണെന്നാണെന്ന് ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട് വനം വകുപ്പിൻ്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പർ കോടയാറിലാണ് ആന ഇപ്പോഴുള്ളതെന്ന് വനം വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 19-നും 20-നും ഈ ഒരു പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അരിക്കൊമ്പൻ ആരോഗ്യവാനാണ്, മാത്രമല്ല ഉന്മേഷത്തോടെയാണ് സഞ്ചരിക്കുന്നതെന്നും തമിഴ്നാട് അറിയിച്ചിരിക്കുകയാണ്. ആനയുടെ സഞ്ചാര ദിശ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ പരിശോധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ആനയ്ക്ക് തൊട്ടടുത്ത് കാട്ടാനക്കൂട്ടമുണ്ട്. കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട് 75 ദിവസമായി. പുതിയ കുടുംബത്തിൽ ആന സന്തുഷ്ടനാണ് എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞ വിവരമാണ്, അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിക്കണം എന്നൊരാവശ്യവുമായി വാവ സുരേഷ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അധികാരികൾക്ക് നിവേദനം നൽകുമെന്ന് വാവ സുരേഷ് പറഞ്ഞു. കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും 14,000-ത്തോളം ഒപ്പുകൾ ശേഖരിക്കുമെന്നും അരിക്കൊമ്പന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും വാവ സുരേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അരിക്കൊമ്പൻ കോതയാറിൽ സുഖമായി കഴിയുന്നുവെന്നാണ് വനം വകുപ്പ് അറിയിച്ചത്. 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 10 അംഗ കാട്ടാനക്കൂട്ടത്തോടൊപ്പമാണ് അരിക്കൊമ്പൻ്റെ സുഖവാസം. ആനക്കൂട്ടത്തോട് ഇണങ്ങിയതിനാൽ കൊമ്പനെ നിരീക്ഷിക്കുന്നതിന് ഏർപ്പെടുത്തിയ വാച്ചർമാരുടെ എണ്ണം തമിഴ്നാട് വനം വകുപ്പ് കുറച്ചു. ജൂൺ മുതൽ അരിക്കൊമ്പൻ കോതയാറിൽ തുടരുകയാണ്. 4 മാസമായി ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ നാടുകടത്തിയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായുള്ള അഗസ്ത്യാർ കുളത്തിലാണ് കോതയാർ വനമേഖല. ഇവിടെ നിന്ന് കേരളത്തിലെ വനമേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത തമിഴ്നാട് വനം വകുപ്പ് തള്ളിക്കളയുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കടുവാ സങ്കേതത്തിൽ കോതയാറിൽ പുല്ലെല്ലാം തിന്ന് ഉഷാറായി നിൽക്കുകയാണ് അരിക്കൊമ്പൻ. ആ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ തമിഴ്നാട് വനം വകുപ്പ് പുറത്തുവിട്ടതാണ്. ചിന്നക്കനാലിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജനവാസ മേഖലയിൽ അരിക്കൊമ്പൻ എത്തുമായിരുന്നു. അവിടെ നിന്ന് പിടികൂടി പെരിയാറിലേക്ക് മാറ്റിയപ്പോഴും അരി തേടിയുള്ള കൊമ്പൻ്റെ ശീലത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.